You are watching 24 from News Headquarters, Kochi. നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഉമേഷ് ശിവരാമൻ. നാളേക്കായി ഭൂമിക്കായി സീ ടു സ്കൈ. ട്വന്റി ഫോർ യു എസ് എയുടെ സീ ടു സ്കൈ പദ്ധതിയുടെ ഭാഗമായി അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിൽ 100 കുട്ടികൾ 100 വൃക്ഷത്തൈകൾ നടുകയാണ്. ഏപ്രിൽ 22 ഭൗമദിനത്തിൽ 24 അഭിമാന പദ്ധതിയുടെ ഭാഗമാവുകയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിൽ ഒന്നായ മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് കാലിഫോർണിയ. സംഘടനയുടെ യൂത്ത് ലീഗിന്റെ 15 കുട്ടികൾ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുനിൽ വർഗീസാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തത്സമയം ചേരുന്നത്. ശ്രീ സുനിൽ വർഗീസ്, സ്വാഗതം. ഒപ്പം ഇത് വലിയൊരു ദൗത്യമാണ്, മാതൃകയാണ് ലോകത്തിന് തന്നെ. ഇവിടെ വരെ എത്തി ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഘട്ടത്തിൽ ഇതെത്ര, എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? ശ്രീ സുനിൽ വർഗീസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിൽ ഒന്നായ മംഗ, മലയാളി അസോസിയേഷൻ ഓഫ് നോർത്തേൺ കാലിഫോർണിയ, സംഘടനയുടെ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ അതിൻ്റെ യുവജന പ്രസ്ഥാനം ക്യാമൽ, കാലിഫോർണിയ മലയാളി യൂത്ത് ലീഗിൻ്റെ ഡയറക്ടറും കൂടിയാണ് ഞാൻ. ക്യാമൽ ഇന്നും അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു യുവജന സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ ഏകദേശം 150 പരം കുട്ടികൾ ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. മംഗയുടെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് അവരുടെ ആർട്ടിസ്റ്റിക്കും ലീഡർഷിപ്പ് സ്കിൽ എക്സിബിറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് കൂടുതലായിട്ട് കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് ചാരിറ്റി ഇവൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ധ്യേയ ഉദ്ദേശമാണ് മംഗ ലീഡർഷിപ്പിനുള്ളത്. 24 ചാനൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന, ഈ എർത്ത് ഡേ പ്രമാണിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്ന സീ ടു സ്കൈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുവാനുള്ള അവസരം നൽകിയതിന് ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. വളരെയധികം അഭിമാനത്തോടെയാണ് ഈ പ്രോജക്റ്റിനെ ഞങ്ങൾ എല്ലാവരും കാണുന്നത്. സീ ടു സ്കൈ പ്രോജക്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ജൂലൈ ആദ്യ വാരങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വന മഹോത്സവ്, ഫോറസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. ഇതേ മാസം ഏപ്രിൽ 22 തീയതി ശനിയാഴ്ച രാവിലെ 8:30 to 11:30 വരെയും സനോസയിലെ അവർ സിറ്റി ഫോറസ്റ്റ് നഴ്സറി ആൻഡ് ട്രെയിനിങ് സെൻറ്ററിൽ 15 ക്യാമൽ കുട്ടികൾ അവർ ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാന്റിംഗ് ദ ട്രീസ് എന്നുള്ള പ്രോജക്റ്റിൽ ഭാഗമാകാൻ പോകുകയാണ്. ഈ 15 കുട്ടികളും ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് അവർ ഈ പ്രോജക്റ്റിനെ കാണുന്നതും അവർ ആക്സെപ്റ്റ് ചെയ്തതും. ഇതുറപ്പായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള അവസരമാണെന്ന് ഞങ്ങൾ കരുതുന്നു. 24 hours ചാനൽ നൽകിയ ഈ അവസരത്തെ ഞങ്ങൾ സന്തോഷത്തോടെയും സ്മരിക്കുകയാണ്. ഇതൊരു പ്രചോദനമാകട്ടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹവും കരുതലും അതുപോലെ തന്നെ പ്രകൃതി എങ്ങനെ കാണണം എന്നുള്ള ആ ഉദ്ദേശം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ 24 hours നടത്തുന്ന ഈ ഒരു നല്ല ഇനിഷ്യേറ്റീവിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഈ നേരത്തെ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു അഗെയിൻ സുനിൽ വർഗീസ്, ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്.